എല്ലാ ക്ഷേമ പെൻഷനുകളും 100 രൂപ വർദ്ധിപ്പിക്കുന്നു. സാർ, എല്ലാ ക്ഷേമ പെൻഷനുകളും 1300 രൂപയായിട്ട് ഉയർത്തുന്നു. സാർ, 2020-21 തീരദേശത്തിൻ്റെ പദ്ധതിയടങ്ങൾ 380 കോടി രൂപയാണ്. സാർ, ഇതടക്കം തീരദേശ പാക്കേജിന് 1000 കോടി രൂപ അനുവദിക്കുന്നു. സാർ, പ്രവാസി ക്ഷേമത്തിനുള്ള അടങ്കൽ 2020-21 90 കോടി രൂപയായിട്ട് ഉയർത്തുകയാണ്. സാർ, നെൽകൃഷിക്ക് നമ്മുടെ പ്രകൃതി സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് സുപ്രധാനമായ സ്ഥാനമുണ്ട്. ഈ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് റോയൽറ്റി നൽകുന്നതിന് തുടക്കമെന്ന നിലയിൽ 40 കോടി രൂപ വകയിരുത്തുന്നു. 2000 കോടിയുടെ അധിക വരുമാനം പ്രതീക്ഷിച്ച് ഭൂമിയുടെ ന്യായവില 10% കൂട്ടാനുള്ള ബജറ്റ് പ്രഖ്യാപനവും ആഡംബര നികുതി വർദ്ധിപ്പിച്ചതും വൻകിട പദ്ധതികൾക്കടുത്തുള്ള ഭൂമിയുടെ ന്യായവില 30% കൂട്ടിയതുമൊക്കെ റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലയെ ബാധിക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. 3000 മുകളിൽ ചതുരശ്ര വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്കുള്ള നികുതി വർദ്ധിപ്പിച്ചതും നിർമ്മാണ മേഖലയ്ക്ക് തളർച്ച ഉണ്ടാക്കിയേക്കാം. 25 രൂപയ്ക്ക് ഊണ് നൽകുന്ന 1000 ഭക്ഷണശാലകൾ കുടുംബശ്രീ വഴി അനുവദിക്കുമെന്ന പ്രഖ്യാപനവും 2.5 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ കൂടി നൽകുമെന്ന പ്രഖ്യാപനവും തീരദേശ പാക്കേജിന് 1000 കോടി, കുട്ടനാട് പാക്കേജിന് 2400 കോടി രൂപ, വയനാട് പാക്കേജിന് 2000 കോടി, 1 ലക്ഷം വീടുകളും ഫ്ളാറ്റുകളും നിർമ്മിക്കുമെന്നതും ഗ്രാമീണ റോഡുകൾക്ക് 1000 കോടി മാറ്റിവെച്ചതുമൊക്കെ പ്രതീക്ഷ നൽകുന്നവയാണ്. 15 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങളുടെ നികുതിയിൽ 2% വർധനവ്. ഇതിലൂടെ 200 കോടിയുടെ അധിക വരുമാനമാണ് ലക്ഷ്യമിടുന്നത്. പുനർവിന്യാസങ്ങളിലൂടെയും ചിലവ് ചുരുക്കുന്നതിലൂടെയും 2500 കോടി രൂപയുടെ അധിക ചിലവ് ഒഴിവാക്കും. പ്രവാസിക്ഷേമത്തിന്റെ അടങ്കൽ 90 കോടിയായി ഉയർത്തി. 5000 ഏക്കറിൽ ഇൻഡസ്ട്രിയൽ പാർക്ക്. പൊതുമരാമത്ത് വകുപ്പ് 5000 കിലോമീറ്റർ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും. ടൂറിസം വികസനത്തിനായി 320 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കശുവണ്ടി മേഖലയെ സഹായിക്കുന്നതിനായും മോശമല്ലാത്ത വിഹിതം മാറ്റിവച്ചിട്ടുണ്ട്. ഗ്രാറ്റിവിറ്റി കുടിശ്ശികയ്ക്ക് 20 കോടി, കാഷി ബോർഡിന് 50 കോടി, പുനരുദ്ധാരണ പാക്കേജിന്റെ പലിശ സബ്സിഡിക്ക് 20 കോടി, ഏറ്റെടുത്ത ഫാക്ടറികളുടെ നഷ്ടപരിഹാര പാക്കേജിന് 20 കോടി രൂപ എന്നിങ്ങനെയാണ് കശുവണ്ടി മേഖലയ്ക്ക് വകയിരുത്തിയിരിക്കുന്നത്. പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലാണ് സർക്കാർ ശുഷ്കാന്തി കാണിക്കേണ്ടതെന്ന് സാമ്പത്തിക മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. തീർച്ചയായും ഈ സാമ്പത്തികമായ തിരിച്ചടി നേടുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ ആ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കാൻ പലതുകൊണ്ടും കാരണങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലം എന്ന നിലയിൽ കേരളത്തിൻ്റെ ഈ ബജറ്റ് കുറേ കൂടി ഉണർവുണ്ടാക്കുന്ന ഒരു ബജറ്റ് പ്രഖ്യാപനം തന്നെയാണ്. വിശേഷ ക്ഷേമ പദ്ധതികളെ പറ്റി പറയുന്നു. സാധാരണക്കാർക്ക് കുറച്ച് കൂടി ഇതിൽ പണം കിട്ടാനുള്ള ബോധപൂർവ ശ്രമങ്ങൾ നടത്തുന്നു. ആ അർത്ഥത്തിൽ ഈ ബജറ്റ് ആരോഗ്യകരമാണ്. മറ്റൊരു കാര്യം, ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ധനകാര്യവകുപ്പ് പറഞ്ഞു കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് തന്നെ അടിവരയിട്ടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. മറിച്ച് കേന്ദ്രം ഇന്ത്യയിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്ന് പറയുകയും എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തം ബോധ്യപ്പെടുത്താവുന്ന തരത്തിലേക്ക് അവരുടെ ബജറ്റ് അവതരണം പോകുമ്പോൾ ഇപ്പുറത്ത് ഇവിടെ കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എങ്കിലും ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്ന പ്രഖ്യാപനങ്ങൾ തീർച്ചയായും ആരോഗ്യകരമാണ്. ആ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന് അതിൻ്റേതായ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ എനിക്ക് സംശയം, ഇതൊക്കെ എവിടെയൊക്കെ നടക്കും, എവിടെയൊക്കെ മുട്ടി നിൽക്കും എന്നുള്ളതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും ആരോഗ്യകരമായ ഇടമായി കേരളത്തെ അടയാളപ്പെടുത്തുന്നത് കേരളത്തിലെ ആയുർദൈർഘ്യം കൂടുതലാണ്, സാക്ഷരത കൂടുതലാണ്, പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണ്, ജനസംഖ്യാ നിയന്ത്രണമുണ്ട്. ഇതൊക്കെ കേരളത്തിൻ്റെ വികസന ത്തിനെതിരാക്കി മാറ്റുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് കേരളത്തിന് ആരോഗ്യകരമായ ചില സമീപനങ്ങൾ കേരള സർക്കാർ പറയുമ്പോഴും കഴിഞ്ഞ നാളുകളിൽ ഇവർ നടത്തിയ പ്രഖ്യാപനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നടപ്പിലാക്കാൻ ഉതകുന്നതാണ് ഈ ബജറ്റ് എന്നുള്ള ഉത്കണ്ഠ എന്നെ വല്ലാതെ കുഴിക്കുന്നുണ്ട്. റവന്യൂ വരുമാനത്തിൽ 15.7% വർധനവും റവന്യൂ ചിലവിൽ 11.43% വർധനവുമാണുള്ളത്. 67,420 കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.